Let's all stand and welcome our Bishop Thomas. Are you happy? Yes! Yeah, only 15 minutes, okay? And I would like to ask you a question. Who is Jesus? Son of God. Son of God, good. Only Son of God? Any other title? God. You have to believe that Jesus is Son of God and He is Christ. So just from that one verse we can understand the whole gospel. Jesus is Christ and Son of God. I told you that you would die in your sins. Okay, wait. You will die in your? Who is saying that? Jesus is saying that you will die in your sins. Unless you believe that I am He. Unless you believe that I am He. Who said that I am He? I am who am? From the burning bush, God said to Moses, I'm not afraid of the dark.
കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി അതിലേറെയായി ഒരുപക്ഷെ പ്രത്യേകിച്ച് രത്നാഭിഷേകം മുതൽ ശ്രാവികൽ പിതാവിനെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട്, ഇടയലേഖനങ്ങളിലൂടെ കേൾക്കുന്നുണ്ട്. ഗ്രേറ്റ് രൂപതയുടെ ഒരു ഐക്കോണിക് ഫിഗർ എന്ന രീതിയിൽ നമ്മുടെ പിതാവിനെ തിരിച്ചറിയുകയാണ്. അഭിവന്യ ശ്രാവികൽ പിതാവ് നമുക്ക് മോശയുടേതുപോലെയുള്ള സൗമ്യമായ ഒരു നേതൃത്വം നൽകി ദൈവത്തിന്റെ നാട്ടിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് തന്നെ അഭിവന്യ പിതാവെ, ഞങ്ങളുടെ വലിയ ഇടയനായി ഞങ്ങളെ കാണാനും ഞങ്ങളോട് ദൈവത്തിന്റെ സന്ദേശം പറയാനുമായി ഇന്ന് ഞങ്ങളുടെ ഇടയിലേക്ക്, ഞങ്ങളുടെ വീടുകളിലേക്ക്, ഞങ്ങളെ ഓരോരുത്തരെയും കണ്ട് സംസാരിച്ച് ഞങ്ങളെ കേൾക്കാനും ഞങ്ങൾക്ക് കേൾക്കാനുമായി അങ്ങ് ഇന്ന് ഞങ്ങളുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഇടവക ഈ ഡെർബി ആരാധനാ സമൂഹത്തിന്റെ പേര്, എല്ലാവരുടെയും പേരില് അഭിവന്യ പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. സ്വീകരിക്കുന്നത് കത്തിച്ച തിരി നൽകിയാണ്. ലോകത്തിന്റെ പ്രകാശമായ ഈശോയെയാണ് അത് ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആരാധനാ സമൂഹത്തിന്റെ പ്രതിനിധിയായി നമ്മുടെ കമ്മിറ്റിയുടെ കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട വർഗീസ് ജേട്ടൻ ഒക്കെ നൽകി പിതാവിനെ സ്വീകരിക്കും. വലിയ എല്ലാത്തിന്റെയും കൂടെ ഒരു പത്ത് ചേർത്ത് പറയുന്ന ഒരു ശൈലി മലയാളികളായിരുന്നു. വലിയ ശുശ്രൂഷ ഗ്രേറ്റ് രൂപതയിൽ ചെയ്യുന്ന അഭിവന്യ പിതാവിന്റെ കൂടെ കൂടെ നടക്കുന്ന ഒരു പത്തായി എപ്പോഴും കൂടെയുള്ള വലിയ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഫ്രാൻസ്വാ അച്ഛനെ പ്രത്യേകിച്ച് സ്നേഹത്തോടെ ഓർക്കുന്നു. അഭിവന്യ പിതാവിന്റെ രൂപതയുടെ പി ആർ ഒ ആയിട്ട് കൂടെ നിയമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അഭിവന്യ പിതാവിന്റെ സാന്നിധ്യത്തിൽ സെക്രട്ടേറിയറ്റ് ചെയ്യുന്ന എല്ലാ നല്ല ശുശ്രൂഷകളെയും രൂപതയുടെ പേരില് പിതാവിന്റെ പേരിൽ അഭിനന്ദിക്കാനും അതിന് നന്ദി പറയാനും കൂടിയുള്ള അവസരമായി ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്നേഹ ബഹുമാനപ്പെട്ട ഫ്രാൻസ്വാ പത്തിൽ സെക്രട്ടറി അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ ഈ ഡെർബി കൂട്ടായ്മയിലേക്ക് സ്വാഗതം.
അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും. എന്റെ സഹോദരി എസ്തേറിന്റെ പുസ്തകത്തിൽ നിന്ന് വായന അധ്യായം 49 13 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ആകാശമേ ആനന്ദഗാനം ആഗ്രഹിക്കുക, ഭൂമിയെ ആർത്തുവിളിക്കുക, അലകളെ ആർത്തുപാടുക. കർത്താവ് തന്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു, ദുരിതമനുഭവിക്കുന്ന തന്റെ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കും. എന്നാൽ സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എന്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. കൊല പിടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പറ്റുമ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാണെങ്കിൽ ഞാൻ എന്റെ ഉള്ള കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. രാജാക്കന്മാർ നിന്റെ വളർത്തുപിതാക്കന്മാരും രാജ്യമാർ വളർത്തുമാരും ആയിരിക്കും. അവ നിന്നെ സാഷ്ടാംഗം മുടങ്ങുകയും നിന്റെ കാലിനെ കൂടി നടക്കുകയും ചെയ്യും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നീ അറിയും. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ നിശ്ചിതരാകുകയില്ല. രണ്ടാം വായന. The second reading is a reading from the Acts of the Apostles, chapter 8, verses 14 to 25. Now, when the apostles at Jerusalem heard that Samaria had accepted the word of God, they sent Peter and John to them. The two went down and prayed for them that they might receive the Holy Spirit. For as yet the Holy Spirit had not come upon any of them. They had only been baptized in the name of the Lord Jesus. Now, after Peter and John had testified and spoken the word of the Lord, they returned to Jerusalem, proclaiming the good news to many villages of the Samaritans. This is the word of the Lord. അതുവഴി ആത്മ ശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഭരമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു. അന്ന് ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്നു അനുസരണം കേട്ട മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയ അന്തരീക്ഷ ശക്തികളുടെ പ്രതീക്ഷനുസരിച്ചുമാണ് നിങ്ങൾ നടത്തുന്നത്. അനുസരണ കേട്ട ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു. അവിടുന്ന് യേശു ക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരണത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തന്റെ അപരിമയമായ കൃപാസമൃദ്ധിയെ കുറിച്ച് വ്യക്തമാക്കാനാണ് ഇപ്രകാരം ചെയ്തത്. വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങളെ കാണുമെന്നും
ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നുവെന്നും അവൻ നമ്മോട് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ശേഷം പറഞ്ഞ ബഹുമാനപ്പെട്ട കുന്നുകാഴ്ച പത്രച്ച മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ആരാധനക്രമ മത്സരത്തിൽ നമ്മൾ ഉയർപ്പുകാലത്താണ് കഴിയുന്നത്. ഈശോയുടെ ഉയർപ്പിന്റെ ഏറ്റവും വലിയ ഒരു ഫലമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈശോ മനുഷ്യനായിട്ട് ജീവിച്ചിരുന്ന കാലഘട്ടത്തില് മാനുഷികമായ പരിമിതികളിലായിരുന്നു ഈശോ. എന്നാൽ ഉത്ഥാനത്തിലൂടെ ഈശോയ്ക്ക് എല്ലായിടത്തും സന്നിഹിതനാകാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നിവിടെ നമ്മൾ ഈശോയുടെ നാമത്തിൽ ഒന്നിച്ചു ചേർന്നിരിക്കുന്നത്. ഉത്ഥാനത്തിൻ്റെ ഫലങ്ങൾ നമ്മളെല്ലാവരിലും സമർത്ഥമായിട്ട് ഉണ്ടാകുവാൻ വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാനിരിക്കുന്നത്. ആ ബലിയിൽ പങ്കു ചേരുന്നത്, അവൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്നത്, ഇതുകൂടാതെ ഞങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കില്ല എന്നുള്ള മറുപടി പറഞ്ഞുകൊണ്ടാണ് അവർ സ്വന്തം ജീവൻ അർപ്പിച്ചത്. ഞായറാഴ്ച കൂടാതെ മറ്റ് സ്നേഹന്മാരുടെ കൂടെ ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഉത്ഥാനം ചെയ്ത കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോഴും തോമസ്ലീഹായ്ക്ക് കർത്താവിനെ കാണുവാൻ സാധിക്കാതിരുന്നത്. കണ്ടവർ പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. അപ്പൊ തോമസ്ലീഹ പറഞ്ഞു, അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ കാണുകയും അവന്റെ വിലാപ്പുറത്ത് മുറിവുകൾ കാണുകയും അവയിൽ എന്നെ കൈവയ്ക്കുകയും ചെയ്ത മറ്റ് സ്നേഹന്മാരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ മാത്രമാണ് തോമസ്ലീഹായ്ക്ക് കർത്താവിനെ കാണുവാനായിട്ട് സാധിച്ചത്. എട്ടാം ദിവസം ഈ രണ്ടുമൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റുള്ളവരുടെ കൂടെ തോമസ്ലീഹ ഇല്ലായിരുന്നു. എട്ടാം ദിവസം മറ്റ് 11 പേരുടെ കൂടെ തോമസ്ലീഹ ഉണ്ടായിരുന്നു. എട്ട് ദിവസം തോമസ്ലീഹായ്ക്ക് കാത്തിരിക്കേണ്ടി വന്നു. അങ്ങനെ ഞായറാഴ്ച ആചരണത്തിലാണ് തോമസ്ലീഹ കർത്താവിനെ കാണുന്നത്. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണും. ഈശോയുടെ മരണവും ഈശോയുടെ ഉത്ഥാനവും ആ ആഘോഷത്തിലാണ് നമ്മൾ പങ്കുചേരുന്നത്. ഇത് അവിടുത്തെ മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ മാത്രമുള്ള കാര്യമാണ്. നിലത്തിയൻ ആരാധനക്രമവും ശിറോമലബാർ സഭയുടെ ആരാധനക്രമവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ വീടുകൾ സന്ദർശിച്ചപ്പോഴ് ചിലർ പറഞ്ഞു, പ്രത്യേകിച്ചും ഇങ്ങനെ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ ഉള്ള അവിടെ ജീവിച്ച ആളുകൾ എന്താണ് അവർക്കൊരു കുർബാനയ്ക്ക് വേണ്ടി എന്ത് മാത്രം അവര് കഷ്ടപ്പെട്ടിരുന്നു, എന്ത് മാത്രം അവര് ആഗ്രഹിച്ചിരുന്നു, എന്ത് മാത്രം ഒരു ജീവൻ ബലി കഴിക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെ അവർ കുർബാനകളിൽ പങ്കുചേരുന്നുവെന്ന്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം വല്ലപ്പോഴും ഓർക്കുന്നത് നല്ലതാണ്. നമ്മളിവിടെ ഇങ്ങനെ കുർബാനയിൽ പങ്കുചേരുമ്പോൾ, സ്വാതന്ത്ര്യത്തോടെ നമ്മൾ കുർബാനയിൽ പങ്കുചേരുമ്പോൾ അവന്റെ മരണത്തിലും അവന്റെ ഉത്ഥാനത്തിലുമാണ് നമ്മൾ പങ്കുചേരുന്നത്. അത് പ്രധാനമായിട്ടും അവനോട് ഒന്നായിട്ട് കാണപ്പെടുവാനും അവനനുഭവിക്കുന്ന ആ എല്ലാ സ്വാതന്ത്ര്യവും നമ്മളും അനുഭവിക്കുവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ വലിയ സജീവമായിട്ട് പങ്കുചേരാം. നമുക്ക് കഴിഞ്ഞിരുന്നു കൊണ്ട് കുർബാനയിൽ സജീവമായിട്ട് പങ്കുചേരാം.
ഉയർത്തി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്നു ദീപരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അംഗകാരുണ്യാദ്രേഹത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും കുറച്ച് വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമാധാനം നിങ്ങളോട് കൂടെ. Thank you.
Music links us to heaven.
സംഗീതം നമ്മെ സ്വർഗത്തോട് കൂട്ടി യോജിപ്പിക്കുക. മലഹമാരാണ് പാടുന്നത്, ഭൂമിയിൽ പാടാൻ കഴിവുള്ളവർ മലഹമാരെ പോലുള്ളവരാണ്. ഇപ്പൊ നിങ്ങൾ വയറിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ലെസ്റ്ററിൽ നിന്ന് തന്നെ നമ്മുടെ ഒരു പ്രമുഖനായ വ്യക്തി വ്യക്തിന്റെ ഓർഗൻ എന്നെ പഠിപ്പിച്ചതാണ്. ഞാൻ ലെസ്റ്ററി എന്ന പോലെ എന്നോട് പാട്ട് മോശമാണെന്ന് തന്നെ എന്നെ പഠിപ്പിച്ച ഗുരുവാണ്. പ്രത്യേകമായിട്ട് തന്നെ എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. അധ്യാപകർ മറ്റുള്ള സ്ഥലങ്ങളെ പോലെയല്ല, നല്ല പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഇവിടെ മലയാളം പഠിപ്പിക്കുന്നു. അത് വളരെ പ്രകടമാണ് കുട്ടികളിൽ, നല്ല കുട്ടികൾ മാതാപിതാക്കളുടെ മിച്ചമാണ്. അതുപോലെ തന്നെ മാതാപിതാക്കളാണ് ആദ്യത്തെ വേദവാണ് അധ്യാപകർ എന്നറിയാമോ? ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമുണ്ട്, കുഞ്ഞു പിള്ളേരാണെങ്കിൽ പോലും അവര് ഈ ദിവസങ്ങളിൽ വീട് സന്ദർശിക്കുമ്പോഴാണെങ്കിലും ആരെങ്കിലും പിതാവിനെ ബന്ധം വെച്ചാൽ അവരുടെ പിതാവിനെ ബന്ധം വെക്കും. വാക്കുകൾ കൊണ്ടല്ല കുട്ടികൾ എന്തുപാടം പഠിക്കുന്നത്, മാതാപിതാക്കൾ ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ്. അപ്പോൾ ആദ്യത്തെ അധ്യാപകർ മാതാപിതാക്കൾ തന്നെയാണ്. അതിനുശേഷം ഇവിടെ നല്ല അധ്യാപകർ പ്രത്യേകമായിട്ട് ഇത് പറയുന്ന അധ്യാപകർക്ക് നല്ലൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നതാണ്. ഇവിടെ ബർമിങ്ഹാമിൽ വെച്ച് നമ്മുടെ സർവമത സഭയുടെ കാറ്റഗറ്റിക്കൽ കമ്മീഷൻ സെക്രട്ടറി ഡോക്ടർ ജിമ്മി ഭുജകാഡിച്ച് അച്ഛൻ്റെ ട്രെയിനിങ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ ഞങ്ങൾ ഒന്ന് പോകാനായിട്ട് സാധിച്ചില്ല. ടീച്ചേഴ്സിനെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നത് ഈ മാസം 13-ാം തീയതി കവൻട്രിയിൽ വെച്ച് ഒരു കുർബാനയെ കുറിച്ചുള്ള ഈ കുർബാനയെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഏറ്റവും ആധികാരികമായ അറിവുള്ള ഡോക്ടർ പോളി മണിയാട്ടച്ചൻ കവൻട്രിയിൽ 13-ാം തീയതി ഞായറാഴ്ച കുർബാനയെ കുറിച്ച് ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങളെ അധ്യാപനം പ്രത്യേകിച്ചും അതുപോലെ തന്നെ പഠിക്കുന്ന എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്ക് പ്രത്യേകമായിട്ട് അത് പറയുന്നത് ചിൽഡ്രൻ, താങ്ക് യു ഫോർ യുവർ ലവ്, യുവർ അറ്റൻഷൻ ആൻഡ് യുവർ ബ്യൂട്ടി. യു ആർ ബ്യൂട്ടിഫുൾ ചിൽഡ്രൻ. ആർ യു ബ്യൂട്ടിഫുൾ ചിൽഡ്രൻ? യെസ്, ദിസ് ടൈം അവർ ലോർഡ്, ഹി ഈസ് ദ ബ്യൂട്ടി. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ ഫോർ യുവർ ലവ്, കൺസേൺ ആൻഡ് ഇൻട്രസ്റ്റ്. ഐ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ രൂപതയുടെ അധ്യക്ഷനും ഞങ്ങളുടെ ആത്മീയ പിതാവുമായ അഭിവന്ദ്യ ജോസഫ് ശ്രാമ്പിക്കൽ പിതാവേ, ഫാൻസു അച്ച, പ്രിയപ്പെട്ട ബിജു അച്ച, സ്നേഹമുള്ള മാതാപിതാക്കളെ, വത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മുടെ ബിജു അച്ചൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ ഡെർബി ഇടവകയിലുള്ള വിശ്വാസ സമൂഹം വളരെ നാളുകളായി പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കാത്തിരുന്ന നമ്മുടെ അഭിവന്ദ്യ പിതാവിൻ്റെ ഇടവക സന്ദർശനം സാധ്യമാക്കി തന്ന സർവശക്തനായ ദൈവത്തിന് ഞങ്ങൾ ആദ്യമേ നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. പിതാവേ, അങ്ങയുടെ വളരെയേറെ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് വേണ്ടി ഈ 5 ദിവസങ്ങൾ മാറ്റിവെച്ചതിന് പ്രത്യേകമായി അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ സന്ദർശനവേളയിൽ അങ്ങ് ഞങ്ങളുടെ ഓരോ ഭവനങ്ങളിലും വന്ന് പ്രാർത്ഥിച്ച് ഭവനങ്ങളെ വെഞ്ചരിച്ച് വിശുദ്ധമാക്കി. ഞങ്ങളോടൊപ്പം ആയിരുന്നുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട ബിജു അച്ഛൻ്റെയും കമ്മിറ്റി അംഗങ്ങളുടെയും ഞങ്ങളുടെ ഇടവകയിലെ ഓരോ കുടുംബങ്ങളുടെയും അംഗങ്ങളുടെയും പേരിലും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്ന ഭയമല്ലേ അമ്മേ, നീ എന്ന ഭയമല്ലേ. കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിങ്കേദാരമേ അമ്മേ, കനിവിങ്കേ നീ എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്ന ഭയമല്ലേ അമ്മേ, നീ എന്ന ഭയമല്ലേ.